കോടികളുടെ വിളകൾ നശിപ്പിക്കുകയും കണ്ടതെല്ലാം തകർക്കുകയും ചെയ്ത് നാട് ചുറ്റിയ കാട്ടാനക്കൂട്ടത്തെ തിരികെ കാട്ടിലെത്തിക്കാനായി ചൈനയിൽ വമ്പൻ പദ്ധതി. യുനാനിലെ സുഷ്ബന്ന ദായി വന്യജീവ സങ്കേതത്തിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്കിറങ്ങി കഴിഞ്ഞ 17 വർഷമായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്ന 14 ആനകളുടെ കൂട്ടത്തെ തിരിച്ചെത്തിക്കുന്നതിന് 1.5 ലക്ഷം പേരെയാണ് താൽക്കാലികമായി ആന വരുന്ന വഴിയിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 25,000-ത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് വാഹനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് കാട്ടാനക്കൂട്ടത്തെ കാട്ടിലെത്തിക്കുന്നതിന് ഇറങ്ങിയിരിക്കുന്നത്. ചൈനയുടെ വിവിധ നാടുകളിൽ ചുറ്റി സഞ്ചരിച്ച ഈ ആനകൾ കഴിഞ്ഞ 1.5 വർഷത്തിനകം 500 കിലോമീറ്റർ ദൂരമാണ് നടന്നു തീർത്തത്. 16 ആനകളാണ് അജ്ഞാതമായ കാരണത്താൽ കാട് വിട്ടിറങ്ങി സഞ്ചാരം തുടങ്ങിയത്. ഇവയിൽ 2 എണ്ണത്തെ നേരത്തെ തിരികെ എത്തിച്ചിരുന്നു. ബാക്കിയുള്ള 14 എണ്ണത്തിനെയാണ് ഇപ്പോൾ വന്യജീവി സംഘത്തിലേക്ക് തിരികെ എത്തിക്കുന്നത്. ഗ്രാമങ്ങളും നഗരങ്ങളും പാടങ്ങളും പുഴകളും ജനവാസ കേന്ദ്രങ്ങളും ഒക്കെ മുറിച്ചുകടന്ന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയാണ് ഈ ആനക്കൂട്ടം സഞ്ചരിച്ചത്. ചൈനയിലെ ഈ ആനക്കൂട്ടം ലോകമാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. എന്തിനു വേണ്ടിയാണ് അവ കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയത് എന്ന് ഇനിയും കണ്ടെത്തിയിട്ടില്ല. പോയ പൊക്കിയിൽ ആനകൾ 10,00,000 രൂപയുടെ വിളകൾ തിന്നുകയും കെട്ടിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. എന്നാലും മനുഷ്യരെയോ മൃഗങ്ങളെയോ അവ ഉപദ്രവിച്ചിട്ടില്ല. അവയുടെ സഞ്ചാരപാതം അറിയാൻ 18 ഡ്രോണുകളടക്കം വൻ സന്നാഹങ്ങളാണ് ചൈന ഒരുക്കിയത്. രണ്ട് മാസം മുമ്പാണ് മൃഗങ്ങൾ പ്രവിശ്യ തലസ്ഥാനമായ കുൻമിങ്ങിന്റെ പ്രാന്തപ്രദേശത്ത് എത്തിയത്. ആനക്കൂട്ടത്തിന്റെ യാത്ര അവസാനിപ്പിക്കാനും തിരികെ സങ്കേതത്തിലേക്ക് കൊണ്ടുവരാനും അധികൃതർ പല ശ്രമങ്ങളും നടത്തി. ഭക്ഷണ സാധനങ്ങൾ നൽകി റോഡിൽ തടസ്സങ്ങൾ സ്ഥാപിച്ചു. എന്നാൽ ആനകൾ യാത്ര നിർത്തിവെച്ചില്ല. 100 കണക്കിന് ഉദ്യോഗസ്ഥരാണ് തുടർന്ന് ആനകളുടെ വഴിയിൽ അണിനിരന്നത്. ആനകൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുമ്പോൾ ആളുകളെ ഉപദ്രവിക്കാതിരിക്കാനും അധികൃതർ ശ്രദ്ധിച്ചു. ഇതുപോലെ അവയ്ക്ക് വൈദ്യുത കാത മേൽക്കാതിരിക്കാൻ വഴിയിൽ വൈദ്യുതി വിതരണം വിച്ഛേദിക്കാനും റോഡുകൾ ഒഴിപ്പിക്കാനും ജനവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവയുടെ വഴി തിരിച്ചുവിടാനും പോലീസ് ശ്രമിച്ചു. ഞായറാഴ്ച യുവൻജാഗ് നദി മുറിച്ചുകടന്ന കാട്ടാനകൾ അവരുടെ സങ്കേതത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ വന്യജീവി സങ്കേതത്തിൽ നിന്ന് 200 കിലോമീറ്റർ മാത്രം അകലെയാണ് അവ. ഇപ്പോൾ തിരികെ വരും വഴി യുനാൻ പ്രവിശ്യയിലെ ജനവാസ കേന്ദ്രത്തിലെത്തിയ ആനക്കൂട്ടത്തിന്റെ പാതയിൽ നിന്ന് 150,000-ത്തിലധികം ആളുകളെ താൽക്കാലികമായി ഒഴിപ്പിച്ചതായി ചൈനീസ് അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ചൈനയിലെ സിഷിക്ബന്ന വന്യജീവി സങ്കേതത്തിൽ നിന്ന് 16 അംഗങ്ങളടങ്ങിയ ആനസംഘം യാത്ര തിരിച്ചത്. സിഷിക്ബന്ന വനമേഖല അവരുടെ വീടായിരുന്നു. വീട് വിട്ടിവർ യാത്ര തിരിച്ചതെന്ന് ആർക്കും പിടികിട്ടില്ല. പലരും പല കാരണങ്ങൾ പറഞ്ഞു. സുഷിക്ബന്നയിൽ പുൽമേടുകൾ നശിക്കുന്നത് മൂലം ഭക്ഷണം കുറവായതാകാം കാരണമെന്നായിരുന്നു ഒരു വാദം. എന്നാൽ അതല്ല, കൂട്ടത്തിൽ ഒരാന യാത്ര തുടങ്ങിയതായിരിക്കുമെന്നും ബാക്കിയുള്ളവർ അയാളെ പിന്തുടർന്നതായിരിക്കുമെന്നായിരുന്നു മറ്റൊരു വാദം. ചൈനയിൽ മഴ കനത്തതും പ്രളയം വന്നതുമാകാമെന്നും മറ്റൊരു ഭാഗം പറയുന്നുണ്ട്. ഏതായാലും യഥാർത്ഥ കാരണം ആനകൾക്കു മാത്രം അറിയാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.